സാമ്പത്തിക തട്ടിപ്പിൽ പോലീസുകാരനെതിരെ കേസ്. ഒറ്റപ്പാലം സ്റ്റേഷനിലെ രവിശങ്കറിനെതിരെയാണ് കേസ്. ഷെയർ മാർക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് കേസ്. പോലീസുകാരൻ ഒളിവിലാണ്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, എന്താണ് ഈ പോലീസുകാരനെതിരായ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? നെടുമങ്ങാട് പാങ്ങോട് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസുകാരനെതിരെ രവിശങ്കറിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഇയാളുടെ സുഹൃത്തുക്കളും നാട്ടുകാരിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനെന്ന പേരിൽ രണ്ട് പരാതികളിലായി ഏകദേശം 1 കോടിയോളം രൂപ ഇയാൾ പിരിച്ചെടുത്തു എന്നാണ്. ആദ്യം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും ഇതിൽ നിന്നും ഒരു ലാഭവിഹിതം ആദ്യ നാളുകളിൽ ഈ പറയുന്ന വ്യക്തികൾക്ക് പരാതിക്കാർക്ക് നൽകുകയുണ്ടായി. പിന്നീട് കഴിഞ്ഞ 2 വർഷമായി ഈ തുകയോ അല്ലെങ്കിൽ ഇതിന്റെ പലിശയോ ലഭിക്കുന്നില്ല. അത്തരത്തിൽ ഈ പോലീസുകാരൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തി വഞ്ചന കാണിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പോലീസ് സ്റ്റേഷനുകളിലായി ഈ പോലീസുകാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഉള്ള ഈ പോലീസുകാരൻ ഇപ്പോൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ സ്റ്റേഷനിൽ നിന്നും മെഡിക്കൽ അവധിയിൽ പോയതിനു ശേഷം ഇയാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിനിടെ പോലീസുകാരൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചു എന്ന സൂചനയും പോലീസിനുണ്ട്. കെ അരുൺകുമാറാണ് തിരുവനന്തപുരത്തുനിന്നും വിവരങ്ങൾ നൽകിയത്.